ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പൂക്കൾ ഉണ്ടാവുന്ന മതിലിന് അരികൊക്കെ വെക്കാൻ പറ്റിയ മരച്ചെടികളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് ഒരു വീഡിയോ പാർട്ട് വൺ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ലെങ്ത് കൂടുതലായാൽ പലർക്കും കാണാൻ അത്രയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ചെടിയാണ് പാരിജാതം. നല്ല സുഗന്ധമുള്ള ഫ്ലവറാണ് ഇതിൻ്റെ. ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കല്ല ഇതിൻ്റെ മണം അധികം ഉണ്ടാവുക, അടുത്തുള്ളവർക്കൊക്കെ ആയിരിക്കും. ഒരു ദിവ്യവൃക്ഷമായിട്ടാണ് പാരിജാതത്തിനെ കാണുന്നത്. ഇതിൽ എന്നും പൂക്കളുണ്ടാവും. പാരിജാതം നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇലയും വേരും തൊലിയും വിത്തും എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. പൂവിൽ നിന്നുണ്ടാക്കുന്ന എണ്ണ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇതും നല്ലൊരു പ്ലാന്റാണ്. ഇനി അടുത്ത പ്ലാന്റാണ് ഇക്സോറ. ഇതിനെ തെച്ചിപ്പൂ എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്, ചിലർ ചെത്തി എന്നും പറയും. ഈ ചെടിയിൽ കുറേ വെറൈറ്റി ഉണ്ട്. പൂക്കളും പല കളറിലുണ്ട്. മഞ്ഞ, വെള്ള, റെഡ്, റോസ്, ഓറഞ്ച്, ഈ കളറിലുള്ള പൂക്കളൊക്കെയാണ് അധികം കാണാറുള്ളത്. ഇത് ചെറിയ ഇനം തെച്ചിയാണ്. പൂക്കൾ ചെടിയുടെ വെറൈറ്റി അനുസരിച്ചിട്ട് ചെറുതും വലുതൊക്കെ ഉണ്ടാവാറുണ്ട്. തെച്ചി ചെടിക്ക് നല്ല വെയിൽ ആവശ്യമാണ്, എന്നാലേ നല്ല പോലെ പൂക്കൾ ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ നാടൻ ചെത്തിയാണ് കേട്ടോ. ഇതിൻ്റെ പൂവാണ് ക്ഷേത്രത്തിൽ പൂജയ്ക്കൊക്കെ എടുക്കുന്നത്. ഇത് കുറച്ച് ഹൈറ്റിൽ വരുന്ന ചെടിയാണ്. ഇതും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഈ പ്ലാന്റാണ് മാണിക്കച്ചെമ്പഴുക്ക, അതായത് ഗോൾഡൻ ഡ്യൂഡ്രോപ്സ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഡുറാൻഡ ഇറക്ട. മലയാളികൾ സൂര്യൻ്റെ പര്യായപദമായിട്ട് ഉപയോഗിക്കുന്ന നാമമാണ് മാണിക്കച്ചെമ്പഴുക്ക. ഇതിൽ ലൈറ്റ് ബ്ലൂ കളറിലുള്ള പൂവുള്ളതുകൊണ്ട്, വയലറ്റ് കളറിലുള്ള പൂവുള്ളതുകൊണ്ട്, മഞ്ഞ നിറത്തിൽ കൊലകൊലയായിട്ടാണ് ഇതിൽ മണികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കാം. നല്ല ഭംഗിയാണിത് കാണാൻ. ഈ ചെടിയുടെ ഇലകളും കായ്ക്കളും ഒക്കെ വിഷമുള്ളതാണെന്നാണ് പറയുന്നത്. ഇത് കുട്ടികളോ അല്ലെങ്കിൽ പട്ടി, പൂച്ച ഇവയൊക്കെ കഴിച്ചാൽ കൊല്ലാൻ തക്ക വീരേണ്ടതാണ് പറയുന്നത്. എന്നാലൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, കുയിലുകളെ പോലുള്ള ചില പക്ഷികൾ ഈ കായ പഴുക്കുമ്പോൾ വന്ന് കഴിക്കാറുണ്ട്. കായ പഴുക്കുമ്പോൾ ചുറ്റുള്ള മാംസളമായിട്ടുള്ള ഭാഗമാണ് ഇവ കഴിക്കുന്നത്. എന്നാൽ ഈ ഭാഗങ്ങളിൽ വിഷമില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതും പൂവും കായക്കായിട്ട് നമ്മുടെ പൂന്തോട്ടത്തിൽ വെക്കാൻ പറ്റിയ നല്ലൊരു കുറ്റിച്ചെടിയാണ്. ഇനി അടുത്ത പ്ലാന്റാണ് മെലസ്ട്രോമ. ഇത് മൂന്ന് കളറുണ്ട്, വയലറ്റ്, വെള്ള, പിന്നെ ലൈറ്റ് പിങ്ക്. ലൈറ്റ് പിങ്ക് ഒരു വാടാമല്ലി പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഈ മൂന്ന് കളറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിൽ പൂവുണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയണം. അപ്പോഴാണ് ഇതിൽ പുതിയ ഇലകളൊക്കെ വന്നിട്ട് ആ കമ്പിലൊക്കെ നിറയെ പൂക്കളുണ്ടാവുക. ഇത് നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ തൈകൾ മേടിച്ച് വെച്ചാൽ ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ ഇത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ രണ്ട് പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെടിച്ചട്ടിയിലും വയ്ക്കാം, എന്നാൽ താഴത്ത് മണ്ണിലും നടാം. താഴത്ത് മണ്ണിൽ നടുമ്പോൾ ഇത് കുറച്ച് ഹൈറ്റിൽ വരും, വന്ന് പന്തലിച്ച് അതിലൊക്കെ നിറയെ പൂക്കളുണ്ടാവും. ഇത് മതിലിൻ്റെ അരിയൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഇനി അടുത്ത പ്ലാന്റാണ് വെള്ളിലം. ഇതൊരു പൂച്ചെടിയായിട്ട് മാത്രമല്ല വളർത്തിയിരുന്നത്. ഞങ്ങളൊക്കെ ഈ ചെടി വെച്ചിരുന്നത് തലയിൽ താളി തേക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇല ചൂടുവെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് അത് പിഴിഞ്ഞ് താളിയാക്കി തലയിൽ തേച്ച് കുളിക്കും. നല്ല താളിയാണ് വെള്ളിയിലത്താളി. പിന്നെ വെള്ളിയിലത്തിനെ കുറിച്ചൊരു കടങ്കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അമ്മ കറുത്തത്, മോള് വെളുത്തത്, മോളുടെ മോളൊരു സുന്ദരി. അമ്മ കറുത്തതെന്ന് പറയുന്നത് ഇതിലെ ഡാർക്ക് ഗ്രീൻ ലീഫിനെയാണ്. പിന്നെ മോള് വെളുത്തതാണ് എന്ന് പറയുന്നതാണ് ഇതിലെ ലീഫ് രൂപാന്തരപ്പെട്ടിട്ടുള്ള വെള്ള ലീഫ്. പിന്നെ മോളുടെ മോളൊരു സുന്ദരി, അതായത് ഇതിനുള്ളിൽ കണ്ടോ ഒരു പൂവ്, അതാണ് ഇതിൻ്റെ മോളുടെ മോള്. ഇത് നല്ല സുന്ദരി പൂവാണ്. വെള്ളിയിലത്തിന് മുസാൻ്റെ ചെടിയായിട്ട് സാമ്യുണ്ട്. ഇതും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഈ പ്ലാന്റാണ് യൂഫോർബിയ ജെറോൾഡി.
യൂഫോർബിയയിൽ സാധാരണ മുള്ളുകളുണ്ടാവും. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇതിൻ്റെ തണ്ടിൽ മുള്ളുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിൽ എല്ലാ കാലാവസ്ഥയിലും പൂവുണ്ടാവും. തണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് മുളപ്പിച്ചെടുക്കുന്നത്. വെള്ളം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചാൽ മതി. ഇനി വളമൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് നല്ല വെയിൽ വേണം, അപ്പോഴാണ് ഇതിൽ നല്ലപോലെ പൂക്കൾ ഉണ്ടാവുക. ഇതും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇനി അടുത്ത പ്ലാന്റാണ് പവിഴക്കുറിഞ്ഞി. ഇതിനെ പൂമരുത്, മണിമരുത് എന്നൊക്കെ പറയാറുണ്ട്. ലൈറ്റ് പിങ്ക് കളറിലുള്ള കൊലകൊലയായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഇതിൻ്റെ. ഒരു ക്രേപ്പ് പേപ്പർ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ, അതുകൊണ്ട് ഇതിനെ ക്രേപ്പ് മർട്ടിൽ എന്നും പറയാറുണ്ട്. ഇത് നല്ല ഉയരം വയ്ക്കുന്ന ഒരു മരച്ചെടിയാണ്. ഇതിൽ നല്ല പൂക്കളാണ് ഉണ്ടാവുക. പൂക്കൾക്കൊപ്പം കണ്ട ഇതിൽ കായകളും കാണുന്നുണ്ട് കേട്ടോ, ചെറിയ ചെറിയ കായകൾ കാണുന്നുണ്ട്. ഇതങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. മരം നിറയെ പൂക്കളായിട്ട് നല്ല രസമാണ് ഈ ചെടി കാണാൻ. ഇനി അടുത്ത പ്ലാന്റാണ് പാവട്ട. ഇതിൻ്റെ പൂവ് കണ്ടാൽ വെള്ള ചെത്തിപ്പൂ പോലെയാണ് നമുക്ക് തോന്നുക. ഇത് അലങ്കാര ചെടിയായിട്ട് മാത്രമല്ല ഔഷധ ചെടിയായിട്ടും വളർത്താറുണ്ട്. ഇതിൻ്റെ ഇലകളും വേരുകളൊക്കെ മെഡിസിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് പലരും മതിലരികയൊക്കെ വെച്ചിട്ട് നല്ലപോലെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇനി അടുത്തത് അരളിച്ചെടിയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഒലിൻഡർ. അരളിപ്പൂക്കൾ പല കളറിലുണ്ട്. വെള്ള, ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക് എന്നിങ്ങനെയുള്ള കളറിലൊക്കെ കാണാറുണ്ട്. പിങ്ക് കളറിലുള്ള പൂവാണ് നമുക്ക് ഓണത്തിനൊക്കെ പൂക്കളിടാനായിട്ട് പൂക്കൾ മേടിക്കുമ്പോൾ അതിലുള്ളത്. പിങ്ക് കളറിലുള്ള അരളിപ്പൂ തന്നെ കുറച്ച് കട്ടയായിട്ടുള്ള ടൈപ്പും കാണാറുണ്ട്. ഇതും മതിലിനരികൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റാണ് പൗഡർ പഫ്. ഇത് നല്ല മരമാവുന്നൊരു ചെടിയാണ്. ഇതിപ്പോൾ മെച്യൂർഡായിട്ടുള്ള ഒരു മരമാണ്. ഇതിൽ നിറയെ പൂപ്പന്താടി പോലെ റെഡ് കളറിലുള്ള പൂക്കളുണ്ടാവും. ഇപ്പോൾ ഇതിലെ പൂവൊക്കെ കൊഴിഞ്ഞു പോയ നേരത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതിന് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അടുത്ത പ്ലാന്റാണ് ഗാർഡനിയ. ഗന്ധരാജ് എന്നാണ് ഇതിനെ ഞങ്ങൾ പറയാം. ഇതിന് നല്ല സുഗന്ധമാണ് കേട്ടോ. ഈ ഗന്ധരാജൻ്റെ പൂവിന് ഒരു പ്രത്യേക സ്മെല്ലാണ്, നമുക്ക് കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ പൂവിന്. അതുകൊണ്ട് ഇതിനെ സുഗന്ധരാജെന്നും ചിലർ പറയാറുണ്ട്. ജൂൺ മാസത്തിലൊക്കെയാണ് ഇതിൽ നിറയെ പൂക്കളുണ്ടാവുക. നല്ല പല പൂക്കളുണ്ടാവും. പൂവുണ്ടായാൽ ഇതിൻ്റെ മണം കൊണ്ട് ആ പ്രദേശം മുഴുവൻ നല്ല സുഗന്ധമായിരിക്കും. ഇതൊരു നാടൻ ചെടിയാണ്. എന്നാലിപ്പോൾ ഇതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ആയിട്ടുള്ള ടൈപ്പൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഗന്ധരാജനും ഇപ്പോൾ ഉണ്ട്. ഇതും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഇനി അടുത്ത പ്ലാന്റാണ് ബോഗൻവില്ല. ഇതിനെ ഞങ്ങൾ കടലാസ് പൂക്കൾ എന്നൊക്കെയാണ് പറയാറുള്ളത്. സീസണായാൽ ഇതിൽ നല്ല ഭംഗിയിൽ നിറയെ പൂക്കളുണ്ടാവും. കടലാസ് പൂക്കൾ പലതരം വെറൈറ്റീസും ഉണ്ട്, പലതരം കളറുകളും ഉണ്ട്. ഇത് ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് അത്യാവശ്യം വളം കൊടുത്താൽ നല്ല പോലെ പൂക്കൾ തരും. നല്ല വെയിലത്ത് വയ്ക്കുമ്പോഴാണ് ഇതിൽ നിറയെ പൂക്കളുണ്ടാവുക. ചട്ടിയിൽ വയ്ക്കുമ്പോൾ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ എന്നും നനച്ചു കൊടുക്കണം. ഇത് നമ്മൾ മതിലരിക്കൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇതൊരു മരച്ചെടി പോലെ വളർന്ന് നിറയെ പൂക്കളായി നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ്. ഇനി അടുത്ത പ്ലാന്റാണ് ക്രേപ്പ് ജാസ്മിൻ പ്ലാന്റ്. ഇതിനെ ഞങ്ങൾ നന്ത്യാർവട്ടം എന്നാണ് പറയാറുള്ളത്. ഇത് നാടൻ നന്ത്യാർവട്ടമാണ്. ഇത് കുറച്ച് ഹൈറ്റിൽ വന്നിട്ട് പന്തലിച്ച് വരുന്നൊരു ചെടിയാണ്. വെള്ള കളറിൽ അഞ്ചതിലുള്ള പൂവാണ് ഇതിൻ്റെ. ഇതിൻ്റെ പൂവ് ചേർത്തത്തിൽ പൂജയ്ക്കൊക്കെ എടുക്കും. പിന്നെ കണ്ണ് ചുവന്നിരിക്കുമോ അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും കരടൊക്കെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് കണ്ണിലൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അത് കണ്ണിലുണ്ടാകുന്ന മുറിവൊക്കെ ഉണങ്ങാൻ നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് നന്ത്യാർവട്ടത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. ഇത് നല്ല ബുഷായിട്ട് വളരും. ഇത് നമ്മുടെ ഗാർഡനിൽ ലൈനായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഇതും നന്ത്യാർവട്ടത്തിൻ്റെ വേറൊരു ടൈപ്പാണ്. നല്ല റോസ് പൂ പോലുള്ള പൂവാണിതിൻ്റെ. ഇതും നല്ല ഭംഗിയാണ് കാണാൻ, നിറയെ പൂവുണ്ടാവും. ഇതും നല്ലൊരു പ്ലാന്റാണ്. ഇനി അടുത്ത പ്ലാന്റാണ് പ്ലുമേറിയ. ഇതിനെ നാഗചമ്പകം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്.
ഇതിൽ നല്ല വെള്ള കളറിലുള്ള പൂവാണ് ഉണ്ടാവുക. ഇതിന് മണമൊന്നും ഉണ്ടാവില്ല. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാലാണ് നല്ല പോലെ പൂക്കൾ ഉണ്ടാവുക. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ച് ഉയരം വെച്ചാൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നല്ല ഉയരത്തിൽ പോയിട്ടാണ് പിന്നെ പൂവിടുക. പ്രൂൺ ചെയ്ത് കൊടുത്ത കമ്പുകൾ നട്ടാൽ വേഗം തന്നെ പൊടിച്ച് കിട്ടുകയും ചെയ്യും. ഇത് മധുരരികൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഈ ചെടികളെല്ലാം കമ്പ് കുത്തി പൊടിപ്പിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ മഴക്കാലത്ത് ഈ ചെടികളുടെയൊക്കെ ഒരു കമ്പ് കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടുവന്ന് കുത്തി പൊടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.